ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് ലീഗ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ഒന്നും രണ്ടും ലേഖനങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പൗലോസ് ലീഗ തൻ്റെ പ്രേക്ഷിത യാത്രയിൽ 1749 തെസ്സലോനിക്കയിൽ ചെല്ലുകയും അവിടെ വിജാതിയിൽ നിന്ന് തന്നെ വിശ്വാസത്തിലേക്ക് വന്ന ഒരു സമൂഹത്തെ ഒന്നിച്ച് ചേർത്ത് അവിടെ ഒരു സഭ രൂപീകരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ പൗലോസ് ലീഗയുടെ യാത്ര നമുക്കറിയാം, ഒരു സ്ഥലത്ത് ഒത്തിരി കാലം നിൽക്കില്ല. അവിടെ ഒരു സഭയും വിശ്വാസ വളർച്ചയൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര പോവും. എന്നാൽ പിന്നീട് തൻ്റെ ഈ തെസ്സലോനിക്കയിലെ സമൂഹം എങ്ങനെയാണ് അവരുടെ വിശ്വാസത്തിലെ വളർച്ച എന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്നെങ്കിൽ എഴുത്തുകളിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും സഹോദരങ്ങളെ പറഞ്ഞയച്ചൊക്കെ പൗലോസ് ലീഗ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ തെസ്സലോനിക്കയിലെ സഭയിൽ നിന്ന് തിമോത്തിയോസിലൂടെ ലഭിച്ച ഒരു അവിടുത്തെ വിശ്വാസികളുടെ അവസ്ഥയെപ്പറ്റിയുള്ള ഒരു ആശയമാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് പൗലോസ് ലീഗയെ ഈ ലെറ്റർ എഴുതാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അവരുടെ വളർച്ചയൊക്കെ വളരെ ഭംഗിയായിരുന്നു, അതിന് പൗലോസ് ലീഗയ്ക്ക് സന്തോഷമായിരുന്നു. എന്നാൽ അവരുടെ ഇടയിലേക്ക് വ്യാജ പ്രബോധനം കടന്നു ചെന്നു. ആ പ്രബോധനം ഈ വിശ്വാസികളുടെ ഇടയിൽ എന്ത് ചെയ്തു, വിശ്വാസത്തിൻ്റെ ആഴം കുറയ്ക്കാനും അല്ലെങ്കിൽ അലസരായി ജീവിക്കാനൊക്കെ കാരണമായി. പ്രബോധനം എന്തായിരുന്നു എന്നുള്ളത് ഇതാണ്. യേശുവിൻ്റെ രണ്ടാം ആഗമനം ഉടനെ തന്നെ സംഭവിക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പണിയും ചെയ്യാതെ അലസരായിട്ട് ഇങ്ങനെ ജീവിച്ചേക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു കൂട്ടം അവിടെ വളർന്നു വന്നു. കാരണം പൗലോസ് ലീഗ തെസ്സലോനിക്കയിലെ സിനഗോഗിൽ പോയി 3 ശാബത്തിൽ പ്രസംഗിച്ചു. അതിൻ്റെ ഫലമായി അനേകം വിജാതീയരാണ് പൗലോസ് ലീഗയുടെ ആ സുവിശേഷത്തിൻ്റെ ആ ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളായി മാറുന്നത്. പൗലോസ് ലീഗയോടുള്ള ഈ വിജാതീയരുടെ സ്നേഹം കണ്ടപ്പോൾ യഹൂദന്മാർക്കത് ഒട്ടും സഹിക്കാനാകുന്നില്ല. അവരവിടുന്ന് പ്രശ്നം ഉണ്ടാക്കുകയും പൗലോസ് ലീഗ അവിടുന്ന് പോവുകയും ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇനി തെസ്സലോനിക്ക എന്ന് പറയുന്ന സ്ഥലം BC 315 മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പട്ടാള മേധാവിയായ കസാൻഡർ സ്ഥാപിച്ച സ്ഥലമാണ്. ഇത് പിന്നീട് മസഡോണിയൻ പ്രവിശ്യയുടെ തലസ്ഥാനമായി തന്നെ മാറുകയാണ്. വലിയ വ്യാപാര കേന്ദ്രവും തുറമുഖ പട്ടണമൊക്കെ ആയിരുന്നു തെസ്സലോനിക്ക. അപ്പോൾ തെസ്സലോനിക്ക എന്ന് പറയുന്ന വ്യാപാര അല്ലെങ്കിൽ തുറമുഖ പട്ടണത്തിൽ നല്ലൊരു വിശ്വാസ സമൂഹം വളർന്നു വന്നാണ്. അവിടേക്കാണ് ഈ വ്യാജ പ്രബോധനങ്ങളുമായിട്ട് ആൾക്കാർ ചെല്ലുന്നത്. ഈ അടുത്ത കാലത്ത് പോലും നമുക്കറിയാം, 2000 ലോകം അവസാനമാണെന്ന് പറഞ്ഞ് തിരിയും കത്തിച്ച് വെച്ച് ഒരു ജോലിയും ചെയ്താൽ സ്ഥലം വിറ്റ് വരെ ആഘോഷം വെച്ച് നടന്ന മനുഷ്യരെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നീട് അത് 2000 നടക്കാമെന്നപ്പോൾ 2020 പറഞ്ഞ കുറച്ച് മനുഷ്യരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് 2033 പറയുന്ന കുറച്ച് മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. ഇത് ഓരോരുത്തർ ഓരോ ഡേറ്റ് ഇട്ടിട്ട് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സമൂഹം അതിനെ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ എന്താണ് സംഭവിക്കുക? തെസ്സലോനിക്കയിലെ സഭയ്ക്കുണ്ടായ പ്രശ്നം തന്നെ ഉണ്ടാവും. കാരണം കുറച്ച് പേർ ഇതിനെ വിശ്വസിച്ചിട്ട് അധ്വാനമൊക്കെ മാറ്റിവെച്ച് തങ്ങളുടെ സമ്പത്തൊക്കെ വിറ്റ് ആഘോഷമായി നടന്ന് അലസരായി മാറുകയാണ്. ക്രിസ്തു ഏൽപ്പിച്ച ദൗത്യം നമ്മുടെ ജീവിത അവസാനം വരെയോ അല്ലെങ്കിൽ ക്രിസ്തു രണ്ടാമത് ഇന്ന് വന്നാലോ നാളെ വന്നാലോ 10 വർഷം കഴിഞ്ഞ് വന്നാലോ 1000 വർഷം കഴിഞ്ഞ് വന്നാലോ നമ്മൾ റെഡിയായി നിൽക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ നമ്മുടെ ദൗത്യത്തിലുള്ളൂ. എന്ന് ക്രിസ്തു വന്നാലും നമ്മൾ ആ ക്രിസ്തുവിനോടുകൂടി ചേർക്കപ്പെടേണ്ടവരാണ്, സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകേണ്ടവരാണെന്ന് അത് ലക്ഷ്യം വെച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അതിനൊരു ഡേറ്റ് ഇട്ട് ക്രിസ്തുവിൻ്റെ രണ്ടാം ആഗമനത്തെ പറയാൻ ആർക്കും അനുവാദമില്ലെന്ന് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ തീരുമാനമാണത്. അത് എന്ന് വേണേലും സംഭവിക്കാം, എപ്പോൾ വേണേലും സംഭവിക്കാം, എങ്ങനെ വേണേലും സംഭവിക്കാം, സംഭവിക്കോട്ടെ. അപ്പോൾ അന്ന് 2020 മുമ്പ് തെസ്സലോനിക്കയിലെ സഭയിലും ഇതേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരുണ്ടായിരുന്നു. അതിൻ്റെ പുറകെ പോകാൻ ആൾക്കാരും ഉണ്ടായിരുന്നു. ഇന്നും ഇതേ സംഭവങ്ങൾ പഠിപ്പിക്കുന്നവരുണ്ട്. അനേകം പേർ തങ്ങളുടെ സമ്പത്തും വിറ്റിട്ട് ചില കൾട്ട് ഗ്രൂപ്പുകളുടെ പിറകെ പോകുന്നതും ഈ ഒരൊറ്റ ആശയം വെച്ചിട്ടാണ്. ഉടനെ ക്രിസ്തു വരാൻ പോവാണ്, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് ജോയിൻ ചെയ്തോളൂ, നിങ്ങളുടെ സ്വത്തൊക്കെ വിറ്റിട്ട് ഇങ്ങോട്ട് പൈസയൊക്കെ തന്നോളൂ, എന്നിട്ട് നിങ്ങളിങ്ങനെ സുഖമായിട്ട് ജീവിച്ചോളൂ, ഉടനെ ക്രിസ്തു വരും. ഡേറ്റ് ഇട്ട് പറയുകയാണ്. അത് ദൈവത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യത്തിലാണ്. മനുഷ്യന് എന്ത് അവകാശമാണുള്ളത്? അതാണ് പൗലോസ് ലീഗ ശക്തയുക്തം തെസ്സലോനിക്കയിലെ സഭയോട് പറയുകയാണ്. ഇത് വ്യാജ പ്രബോധനമാണ്, ഇത് നിങ്ങൾ സ്വീകരിക്കരുത്. അങ്ങനെ ആദ്യത്തെ ലെറ്റർ എഴുതി ഇവർക്ക് അതിൻ്റെ അനുസരിച്ച് ഒത്തിരിയേറെ മാറ്റം വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും ഉദ്ദേശിച്ചത്ര ഫലമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ലെറ്റർ വീണ്ടും എഴുതേണ്ടി വരുന്നത്. അങ്ങനെയാണ് രണ്ട് എഴുത്തുകൾ പൗലോസ് ലീഗ തൻ്റെ വിശ്വാസ സമൂഹത്തിന് വേണ്ടി എഴുതുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇതിനകത്ത് എഴുതുമ്പോൾ പൗലോസ് ലീഗ തുടങ്ങുന്നതിനെ നമ്മൾ നോക്കിക്കോളൂ, പൗലോസും സിൽവാനോസും തിമോത്തിയോസും ചേർന്ന് എഴുതുന്നതാണ്. അപ്പോൾ അവർ 3 പേരുടെയും കൂടെ രചനയായിട്ടാണ് ഈ ലേഖനങ്ങളെ നമ്മൾ കാണേണ്ടത്.
അത് പൗലോസ്ലിഹ തൻ്റെ മാതൃക തന്നെ പൗലോസ് തൻ്റെ മാതൃക തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് മനുഷ്യരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല, അല്ലെ ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചത്. എൻ്റെ സഹനങ്ങളൊക്കെ നിങ്ങൾ മാതൃകയായിട്ട് എടുത്തോളൂ. ക്രിസ്തു തൻ്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി സഹിച്ചത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ ഈ എൻ്റെ സഹനങ്ങളെയൊക്കെ ആ സഹനത്തോട് കൂട്ടിച്ചേർക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടിയല്ല, മറ്റാരുടെയും ഒരു സംസാര വിഷയമാകാൻ വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് പൗലോസ്ലിഹ കൃത്യമായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ആദ്യം, അതായത് AD 50-51 ഇടയ്ക്ക് രചിക്കപ്പെട്ടതാണ് ഈ പുസ്തകം, ഈ ലെറ്റർ എന്നാണ് നമുക്ക് ഉറപ്പിക്കാവുന്നത്. ആദ്യത്തെ രചന തന്നെയായിട്ടാണ് ഇതിനെ കാണുന്നത്. അതോടൊപ്പം ഈ പരുസിയ എന്ന വാക്ക്, അതായത് യേശുവിൻ്റെ രണ്ടാം ആഗമനത്തെ സൂചിപ്പിക്കുന്ന പദമാണ് പരുസിയ, അതും ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെട്ടത് ഈ ലേഖനത്തിലാണെന്നും ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. മിശിഹായുടെ രണ്ടാം വരവിനെ പറ്റി, അപ്പോൾ മിശിഹായുടെ രണ്ടാം വരവ് ഉണ്ടെന്നുള്ളതാണ് സത്യം. എന്നാൽ അതിൻ്റെ ഡേറ്റ് അന്നും നമുക്ക് ആർക്കും പറയാൻ അർഹതയില്ല, ഇന്നും പറയാൻ അർഹതയില്ല. എന്നാൽ ഈ രണ്ടാം വരവിൽ എന്ത് സംഭവിക്കുന്നു പൗലോസ്ലിഹ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജനത്തോട്. ക്രിസ്തു സകല ജനങ്ങളെയും ഒന്നിപ്പിച്ചു കൂട്ടും, സ്വന്തം ജനത്തെ വിളിച്ചു കൂട്ടും, എന്നിട്ടോ അവർക്ക് എന്ത് ചെയ്യും? വിശ്വസ്തതയ്ക്കുള്ള പ്രതിഫലവും സഹനത്തിനുള്ള സമ്മാനവും നൽകും. എന്നാൽ വിശ്വാസത്തിൽ നിന്ന് അവരെ മറ്റുള്ളവരെ വ്യതിചലിപ്പിക്കുന്നവർക്ക് അതിനുള്ള എന്ത് ചെയ്യും? പാപികളും വിശ്വാസികളെ പീഡിപ്പിക്കുന്നവർക്കും ആയിരിക്കും അർഹിക്കുന്ന ശിക്ഷയെ അവർക്ക് നൽകും എന്ന് പൗലോസ്ലിഹ ഈ ലേഖനത്തിലൂടെ കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്. കാരണം തെസ്സലോനിക്കയിലെ വിശ്വാസ സമൂഹത്തിനെ പൗലോസ്ലിഹ പറയുകയാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ഈ സമൂഹം, ദൈവം തിരഞ്ഞെടുത്തവരാണ്. ക്രിസ്തുവിൻ അന്ധകാരത്തിൽ നിന്ന് പ്രകാശമായ ക്രിസ്തുവിലേക്ക് കണ്ണു തുറന്നവരാണ്. ആ അന്ധകാരത്തിലേക്ക് പിന്നെയും പോകുന്ന ഒരു പ്രവൃത്തിയും നിങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടാകരുത്. അത് പല ലേഖനങ്ങളിലും പൗലോസ്ലിഹ വളരെ വിഷമത്തോടെയും അല്ലെങ്കിൽ വേദനയോടെയൊക്കെയാണ് ഈ കള്ള പ്രബോധനങ്ങളെയും വ്യാജ പ്രവാചകന്മാരെയും പൗലോസ്ലിഹ കാണുന്നത്. കാരണം തൻ്റെ സുവിശേഷം, കഷ്ടപ്പാട്, അധ്വാനം, ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ക്രിസ്തുവിൻ്റെ ആ സ്നേഹം കൊണ്ട് നട്ട് നനച്ച് ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിനായി വളർന്നു വരുന്നവരെ തകർക്കാൻ വേണ്ടി കള്ളപ്രവാചകന്മാരും പ്രബോധകന്മാരും അന്നും ഇന്നും ഈ ഒരു പണിയായിട്ട് ഇറങ്ങി നടപ്പുണ്ട്. വിശ്വാസികളെ വഴിതെറ്റിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. അതേതെങ്കിലും തരത്തിൽ വഴിതെറ്റിക്കുക. അപ്പോൾ അതിനെ വളരെ വേദനയോടെ പൗലോസ്ലിഹ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ശക്തമായി അതിനെ എതിർക്കുന്നുമുണ്ട്. സൈലൻ്റായിട്ടിരിക്കുക എന്നുള്ളതല്ല പൗലോസ്ലിഹയുടെ സ്വഭാവം. ഈ കള്ളപ്രബോധനങ്ങളെ ശക്തമായി എതിർക്കുക എന്നുള്ളതാണ്. അത് ഇന്ന് സഭയിലൂടെ അത് നടക്കുന്നുണ്ട്. കള്ളപ്രബോധനങ്ങൾ വരുമ്പോൾ സഭയുടെ അധികാരികൾ ശക്തമായി അതിനെ എതിർക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അവർക്കെതിരെ പറ്റുന്ന മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ച് ഈ കള്ളപ്രവാചകന്മാരും പ്രബോധകന്മാരും ആഞ്ഞടിക്കും. അത് കണ്ടിട്ട് ഭയപ്പെടണ്ട എന്നുള്ളതാണ്. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അപമാനിക്കപ്പെടാം, സഹിക്കപ്പെടേണ്ടി വരാം. പക്ഷേ ഇവിടെ പൗലോസ്ലിഹ പറയാം അതിന് സമ്മാനമുണ്ട്. നിങ്ങളാരും അതിനോർത്ത് പേടിക്കേണ്ട, പ്രസാദകരമായ ജീവിതം നയിക്കണം. അവസാനമായി ഞങ്ങൾ കർത്താവായ യേശുവിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. ജീവിക്കേണ്ടതും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതും എങ്ങനെയെന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു. മാതൃകയായിട്ട് കൊടുക്കുന്ന അവനവൻ്റെ ജീവിതത്തെയാണ്. എൻ്റെ ജീവിത മാതൃക തന്നെ നിങ്ങൾ പഠിച്ചോളാൻ പറയാനുള്ള ധൈര്യം പൗലോസ്ലിഹയ്ക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളിൽ നിന്നാണ് നിങ്ങളിത് പഠിച്ചത്. അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് പോലെ ഇനിയും മുന്നേറുവിൻ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഏതെല്ലാം അനുശാസനങ്ങളാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നൽകിയതെന്ന് അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. അത് കഴിഞ്ഞ് പിന്നീട് 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം കർത്താവിൻ്റെ പ്രത്യാഗമനവും മരിച്ചവരുടെ ഉയർപ്പുമെന്നാണ്. പ്രത്യാശയില്ലാത്തവരോടെ പോലെ മറ്റുള്ളവരെ പോലെ നിങ്ങൾ മരിച്ചവരെ ഓർത്ത് ദുഃഖിക്കേണ്ട. കാരണം എന്താണ്? യേശു മരിക്കുകയും ഉയർക്കുകയും ചെയ്തെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം വീണ്ടും അവനോടൊപ്പം ഉയർപ്പിക്കപ്പെടും, ജീവനോടെയായിരിക്കുന്നവർ. അത് നമ്മളെപ്പോഴും വായിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്, അത് നമുക്കെല്ലാവർക്കും അറിയാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പൗലോസ്ലിഹ സമൂഹ ജീവിതത്തിന് വേണ്ടി നമുക്ക് പറഞ്ഞു തരികയാണ്. സമൂഹ ജീവിതത്തിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട? സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. സുവിശേഷ പ്രഘോഷകരെ അവരുടെ അധ്വാനത്തെ മാനിച്ചുകൊണ്ട് ബഹുമാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ കണ്ട് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയണം. സുവിശേഷമാണെന്ന് പറഞ്ഞിട്ട്
മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടിയോ മനുഷ്യരുടെ സന്തോഷത്തിന് വേണ്ടിയോ സുവിശേഷത്തെ വളച്ചൊടിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയണം. എന്നാൽ യഥാർത്ഥ സുവിശേഷത്തിൻ്റെ സാക്ഷിയാണ് അത്. സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയല്ല, മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല, ക്രിസ്തു സ്നേഹത്തെ പ്രതിയാണ് ആ സുവിശേഷം പ്രഘോഷിക്കുന്നതെങ്കിൽ ആ വ്യക്തിയെ അവൻ്റെ അധ്വാനം പരിഗണിച്ച് ബഹുമാനിക്കുകയും അങ്ങേയറ്റം സ്നേഹത്തോടെ കാണുകയും ചെയ്യണമെന്ന് പരോശ്രീക പറയുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ സമാധാനത്തിൽ കഴിയണം. പിന്നെ പറയുകയാണ്, സഹോദരെ നിങ്ങളെ ഞങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നു, അലസരെ ശാസിക്കിൻ. ഇവിടെയാണ് പ്രബോധനം നൽകുന്നത്, അലസരെ ശാസിക്കുവിൻ. കള്ളത്തരത്തിൽ ലോകത്തിലൊന്നും അധ്വാനിക്കാതെ ജീവിക്കാമെന്നുള്ളവരെ അതിൻ്റെ വഴിക്ക് വിടാനല്ല, അവരെ ശാസിക്കുവിൻ. പിന്നെന്ത് ചെയ്യണം? ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ. പലരും ഭയത്തിലാണ്, എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല നാളെ. അവരെ കാരണം ഈ തെസലോനിക്കയിലെ സഭ പീഡനമേൽക്കുന്നത് മുഴുവൻ എന്തുകൊണ്ടാണ്? ക്രിസ്തുവിലേക്ക് അവർ വന്നതുകൊണ്ടാണ്. അവരവിടെ ജീവിച്ചിടത്തുനിന്ന് മാറി, വിശ്വാസം മാറി, ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നതിൻ്റെ പേരിൽ അവർ പീഡിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പലരും ധൈര്യം കൈവിട്ടു പോകുന്നവർ കാണും. അവരെ നിങ്ങൾ എപ്പോഴും ബലപ്പെടുത്തണം, സഹായിക്കണം. അവർക്കോട് എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവ്വം പെരുമാറുവിൻ. ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കട്ടെ. തമ്മിൽ തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാൻ ശ്രദ്ധിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ഇത് നമ്മളെപ്പോഴും വായിച്ചിരിക്കുന്ന ഭാഗമാണ്, യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. 1 തെസ്സലോനിക്കാ 5:14 തുടങ്ങിയുള്ള വചനങ്ങൾ എല്ലാ ലോകത്തിലെല്ലാവർക്കും പാഠമാകേണ്ട വചനങ്ങളാണ് ഓരോ വാക്കുകളും. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. കാരണം പൗലോസ് ശ്ലീഹ അടുത്ത ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിങ്ങൾ തിന്മയെ ജയിച്ച് നന്മയെ സ്വീകരിക്കണം. എന്തുകൊണ്ടാണ് അത്? ഈ പരിശുദ്ധാത്മാവാകുന്ന പ്രകാശം നിങ്ങളുടെ ഇടയിലേക്ക് വരുമ്പം ഈ തെറ്റായ പ്രബോധനങ്ങളുടെയൊക്കെ മുകളിൽ കയറി നിൽക്കാൻ നമുക്ക് കഴിവ് കിട്ടും. ആരെങ്കിലും വന്ന് വഞ്ചിക്കാൻ വന്നാൽ നമ്മളവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണെന്നാണ് ഈ 2 ലേഖനത്തിലും 1 ലേഖനത്തിലും പ്രത്യേകമായി പറഞ്ഞു തരുന്നത്. അത് നമ്മളെപ്പോഴും ഓർക്കണം. അതുകൊണ്ട് തന്നെ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. പലരും പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ട്. ജ്ഞാനസ്നാനത്തിലൂടെ കിട്ടി, സ്ഥൈര്യലേപനത്തിലൂടെ കിട്ടി, കൂതാശകളിലൂടെ കിട്ടി. സ്ഥൈര്യലേപനത്തിൽ ഒരു പരിധിവരെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ മെത്രാനാണ്, നമുക്ക് മെത്രാൻ അഭിഷേകം നൽകും. ഇപ്പോൾ വൈദികരിൽ തന്നെ ആ തൈലം പൂശി നമ്മളെ സ്ഥൈര്യലേപനത്തിലൂടെ അഭിഷേകം ചെയ്യുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. എന്നിട്ട് ഈ പരിശുദ്ധാത്മാവ് എവിടെ പലരുടെയും ജീവിതത്തിൽ? പരിശുദ്ധാത്മാവ് എവിടെയോ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയാണ്, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്, എല്ലാം പരിശോധിച്ച് നോക്കുവിൻ. എല്ലാ പ്രവചനങ്ങളും ദൈവം തോന്നിച്ചെന്നും പറഞ്ഞ് പല പ്രവചനങ്ങൾ പറഞ്ഞ് പലരും ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വരെ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രവചനങ്ങളെയും അതേപടി സ്വീകരിക്കണമെന്നും ഇത് സത്യമാണോ ഈ പ്രവചനമെന്നൊക്കെ അറിയുമെങ്കിൽ നമുക്ക് വേണ്ടത് ദൈവിക ജ്ഞാനം തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ് എല്ലാം പരിശോധിച്ച് നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ, എല്ലാത്തരം തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുവിൻ. അപ്പോൾ യേശു ക്രിസ്തുവിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവഗതം പൗലോസ്ലീഹ തെസ്സലോനിക്കയിലെ സഭയോട് പറഞ്ഞത് തന്നെയാണ്. അത് തീർച്ചയായിട്ടും നമ്മളും അനുസരിക്കണം. രണ്ടാം ലേഖനത്തിൻ്റെ അകത്തെ 2 അധ്യായത്തിൽ പറയുക, സ്ഥിരതയോടെ നിൽക്കണം. ചിലരങ്ങനെയാണ്, ഒരാഴ്ച പോയി മാതാവിൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചേക്കാൻ 3 ആഴ്ച അവിടെ നേർച്ച നേരും, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടുന്ന് കാര്യം നടക്കുന്നെങ്കിലും ഗീർസുനിയാൽസിനോട് പ്രാർത്ഥിക്കാമെന്ന് ഓർക്കും. ഗീർസുനിയാൽസിൻ്റെ അടുത്ത് ചെന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ അടുത്ത തോമസ്ലീഹയോട് പ്രാർത്ഥിച്ചാലോന്ന് ഓർക്കും. ഇങ്ങനെ സ്ഥിരതയില്ലാതെയല്ല, ഇവരെല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട്. വിശുദ്ധരായി ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം നമ്മുടെ കൂടെയുണ്ട്. അവരെല്ലാവരും നമ്മളെ സഹായിക്കുകയും ചെയ്യും. എന്നാൽ ഈ ദൈവത്തിൻ്റെ ഹിതം അത് നടക്കാൻ വേണ്ടി ഒരു സമയമുണ്ടെങ്കിൽ അതിന് നമ്മൾ യെസ് പറയാൻ റെഡിയാകണം. സ്ഥിരതയോടെ നിൽക്കണം ഏത് കാര്യത്തിലും. വിശ്വാസം തകർക്കാൻ വേണ്ടി സഹനമുണ്ടാകാം, പ്രതികൂലമുണ്ടാകാം, അപമാനങ്ങളുണ്ടാകാം, കഷ്ടപ്പാടുകളുണ്ടാകാം. ചിലർ ചോദിക്കും, നിങ്ങളിങ്ങനെ ബൈബിളും പറഞ്ഞ് നടന്നിട്ട് നിങ്ങളുടെ ജീവിതം തന്നെ കഷ്ടപ്പാടാണല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നേട്ടം, മറ്റുള്ളവരെല്ലാം ബിസിനസ് ചെയ്ത് കോടികളുണ്ടാക്കിയും നിങ്ങൾക്ക് എന്തുണ്ട്, ഇങ്ങനെയൊക്കെ അപമാനങ്ങളുടെ ക്വസ്റ്റ്യനൊക്കെ വരാം. അവിടെയെല്ലാമാണ് ധൈര്യത്തോടെ നിന്ന്, സ്ഥിരതയോടെ നിന്ന് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണമെന്ന് പൗലോസ്ലീഹ 2020 വർഷം മുമ്പ് എഴുതിയേക്കുന്ന ലേഖനത്തിൽ നമ്മളോട് പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. ആർക്കാണ്? ഈ പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അവസാനമായി, സഹോദരരെ, കർത്താവിൻ്റെ വചനത്തിന് നിങ്ങളുടെ ഇടയിൽ ലഭിച്ചതുപോലെ മറ്റൊരിടത്തും പ്രചാരവും മഹത്വവും ലഭിക്കുന്നതിനും ദുഷ്ടരും അധാർമ്മികളുമായ മനുഷ്യരിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുന്നതിനുമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്ത് പോകുന്ന മിഷണറിമാർക്ക് വേണ്ടി നമ്മൾ എന്നും പ്രാർത്ഥിക്കണം. അവർ കഴിക്കാത്ത ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. ചിലപ്പം ഭക്ഷണം ഉണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല. ചില മിഷണറിമാരൊക്കെ പറയുമ്പോൾ അവർ നല്ല ജീവിത സാഹചര്യത്തിൽ വളർന്നവരാണ്, പക്ഷേ അവർക്ക് ഇന്നൊന്നും ഒന്നുമില്ല. ഒരു ബാത്റൂം സൗകര്യം പോലുമില്ലാതെ സുവിശേഷത്തിന് വേണ്ടി അനേകം മലകളും കുന്നുകളും കയറി നടക്കുന്ന അനേകരുണ്ട് ഈ ലോകത്തിൽ. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പൗലോസ്ലീഹ തെസ്സലോനിക്കയിലെ സഭയോട് പറയുന്നു. അതുപോലെ തന്നെ അധ്വാനശീലരാകുക. അവസാനം കൊണ്ട് എത്തിക്കുന്ന അവിടെ തന്നെയാണ്. വീണ്ടും മടിയന്മാരായി മാറരുത്, അധ്വാനിക്കാൻ ഇഷ്ടമുള്ളവരായി മാറണം. അധ്വാനത്തെ ദൈവം മാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ. അപ്പോൾ അധ്വാനിക്കുന്ന
പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ള, വിശ്വാസത്തിൽ സ്ഥിരതയുള്ള ദൈവഭക്തരായ സമൂഹത്തിനും അല്ലെങ്കിൽ ജീവിക്കുന്ന പ്രദേശത്തിനൊക്കെ അനുഗ്രഹമായ ഒരു സമൂഹം വളർന്നു വരുന്നതിന് വേണ്ടി തെസ്സലോനിക്കക്കാരോട് പൗലോസ് ലീഗ പറഞ്ഞ ഓരോ വാക്കും നമുക്കും സ്വീകരിക്കാം, നമുക്കും അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ആമേൻ.